ഹായ് ഹലോ ട്വിൻഗൈഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടൈപ്പിംഗ് ജോബ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഹൈ പേയ്മെന്റ് കിട്ടുന്ന ഒരു ടൈപ്പിംഗ് ജോബാണ്. അപ്പൊ ഈ ഒരു സൈറ്റിന്റെ അകത്ത് വന്നിട്ട് വെബ്സൈറ്റ് തന്നെയാണ് നമുക്ക് മൊബൈൽ ഫോൺ വഴി യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന സൈറ്റാണ്. അപ്പൊ ഇതിന്റെ അകത്ത് കോമ്പറ്റീഷൻ വളരെ കുറവാണ്, ഒത്തിരി പേരൊന്നും ഇതിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടാനായിട്ട് വളരെ സിമ്പിൾ ആയിരിക്കും. ചെറിയ ചെറിയ കണ്ടൻസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ആൻസേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ അകത്ത് നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒരെണ്ണം ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് 3000 രൂപയ്ക്ക് മുകളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറവായതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ അകത്ത് വർക്ക് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടൈപ്പിംഗ് ജോബ് ആയിരിക്കും. നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് നല്ലൊരു ഹ്യൂജ് എമൗണ്ടും നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഇതിന്റെ അകത്ത് ഈ ഒരു ടൈപ്പിംഗ് ജോബ് നിങ്ങൾക്ക് ചെയ്യാനായിട്ടും പറ്റുന്നതായിരിക്കും. അപ്പൊ ഇതിൽ കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ എമൗണ്ട് തന്നെയാണ് നമ്മൾ ഓരോന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ അകത്ത് കിട്ടുന്നത്. മറ്റുള്ള ടൈപ്പിംഗ് ജോബിനെ അപേക്ഷിച്ച് വളരെ സിമ്പിൾ ആണ്. പ്രത്യേകിച്ച് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളോട്ട് പോവാം. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം, അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഏതാണ് ആ ടൈപ്പിംഗ് സൈറ്റ് എന്നുള്ളത് നമുക്ക് പരിചയപ്പെട്ടിട്ട് വരാം. പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് ഒരു 3000 മുകളിലൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കിടിലൻ വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് മൊബൈൽ ഫോണിൽ വേണമെങ്കിൽ അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം, ഗൂഗിളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബാക്കിയുള്ള ടൈപ്പിംഗ് ജോബിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യലോ അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോഗ് അങ്ങനെയൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവും ഇതിൻ്റെ അകത്ത്. അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു സജഷൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ കറക്റ്റായിട്ട് തന്നെ ഇവർ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും നമ്മുടെ ഒരു കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ് റിവ്യൂയിങ് ആണോ കംപ്ലീറ്റഡ് ആണോ, അതല്ലെങ്കിൽ നമുക്ക് എമൗണ്ട് കയറിയോ, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം അതും തന്നെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ടൈപ്പിംഗ് ഇപ്പോൾ അറിയാത്തവർക്കാണെങ്കിലും അല്ലെങ്കിൽ ടൈപ്പിംഗ് സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്യാൻ അറിയാത്തവർക്കാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഗൂഗിളിൻ്റെ സഹായത്തോടുകൂടി നമ്മുടെ ഓൺ സജഷനാണ് കൊടുക്കുന്നത്. അതല്ലാതെ നമുക്കിതിൻ്റെ അകത്ത് കറക്റ്റ് കണ്ടൻറ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ മൈൻഡ്സുമോ എന്നാണ് ഈ ഒരു സൈറ്റിൻ്റെ പേര്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ആൻഡ് റിവ്യൂസ് ഉള്ളൊരു ഒരു സൈറ്റാണ് മൈൻഡ്സുമോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കും. ആദ്യം സൈൻ അപ്പ് പ്രൊസീജിയറാണ്. കുറേ കാര്യങ്ങളൊന്നും കൊടുക്കാനൊന്നുമില്ല. ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക. ലൊക്കേഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം, നമ്മളിവിടെ ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ ഇന്ത്യ കൊടുക്കുകയാണെങ്കിൽ, തൃശ്ശൂരൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ പ്ലേസസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. ഇത് വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ലെറ്റർ കൊടുക്കുകയാണെങ്കിൽ അവരേതെങ്കിലും ഒരു പ്ലേസ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമ്മൾ ഏത് ലൊക്കേഷൻ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് നമ്മുടെ ഓൺ ബാങ്ക് അക്കൗണ്ടിലോട്ടോ അല്ലെങ്കിൽ ഡീറ്റെയിൽസിലോട്ടോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഇതിൻ്റെ അകത്ത് അങ്ങനെ സ്ഥലം മാറ്റി കൊടുക്കുന്നതിൽ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് കൂടുതൽ ഇതിൻ്റെ അകത്ത് ജോബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ പ്ലേസസ് കൊടുക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഇപ്പോൾ USA UK പോലത്തെ പ്ലേസിലൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ജോബ്സ് ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഓരോ തവണ മാറ്റി വേണമെങ്കിൽ ലൊക്കേഷൻ കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും വലിയൊരു നല്ലൊരു കൺട്രി തന്നെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ജോബ്സ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഒരു മെയിൽ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, പിന്നെ നിങ്ങളിവിടെ ബർത്ത് ഡേറ്റ് കൊടുക്കണം, അതുപോലെ തന്നെ ജെൻഡർ കൊടുക്കുക. ദാ നെക്സ്റ്റ് വന്നിട്ട് ക്രിയേറ്റിവിറ്റി സ്കിൽസ് ആണ്. അതിൻ്റെ അകത്ത് ഒരിക്കലും നിങ്ങൾ നോ അല്ലെങ്കിൽ ലോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കരുത്, ബിലോ ആവറേജ് ഒന്നും കൊടുക്കരുത്. എപ്പോഴും എബവ് ആവറേജ് അല്ലെങ്കിൽ ഹൈ പ്രൊഫിഷ്യൻസി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് തന്നെ മാർക്കറ്റിംഗ് സ്കിൽസിലും ടെക്നിക്കൽ സ്കിൽസിലൊക്കെ ആ ഓപ്ഷൻ തന്നെ പ്രത്യേകം കൊടുക്കാനായിട്ട് നോട്ട് ചെയ്യുക. ദെൻ ഈ എഗ്രി ടേംസിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് സൈൻ അപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നേരെ നമ്മൾ ഇതിൻ്റെ സൈറ്റിലോട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിൽ ID ഇതുപോലെ ഒരു വെരിഫിക്കേഷൻ മെയിൽ വരുന്നതുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഇപ്പോൾ നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് വെരിഫൈ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. IMA കമ്പനി എന്നുള്ള ഓപ്ഷനും IMA പ്രോബ്ലം സോൾവർ എന്നുള്ള ഓപ്ഷനും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. ആ ഒരു IMA പ്രോബ്ലം സോൾവർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരാം. അപ്പോൾ ഇവിടെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും.
താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വ്യൂ കറൻറ്റ് ചാലഞ്ചസ് എന്നുള്ളൊരു ടാബ് കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുൻപ് കണ്ട ആ ഒരു ഇൻ്റർഫേസിലോട്ട് തന്നെ ആയിരിക്കും എത്തുന്നുണ്ടായിരിക്കുക. ദെൻ അഗെയിൻ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെയായിരിക്കും നിങ്ങളുടെ വർക്ക് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വർക്ക്. നമ്മുടെ ഓൺ ഡീറ്റെയിൽസ്, നമ്മുടെ ഓൺ സജഷൻസ് അല്ലെങ്കിൽ ഒപ്പീനിയൻസ് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഏൺ ചെയ്തെടുക്കാം. അപ്പോൾ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഡിഫറെൻറ്റ് സ്കിൽസിനോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പിംഗ് എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ബിസിനസ് ഉണ്ട്, എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനത്തെ ഒത്തിരി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഫുഡ് സയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ ആക്റ്റീവ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ആക്റ്റീവായിട്ടുള്ള ജോബുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്നത് ഒരു 16 ഡേയ്സും കൂടി ഉണ്ട്. ഇവിടെ ഫസ്റ്റ് കൊടുക്കുന്നത് ഡേയ്സ് ആണ്. അതായത് ഇനി 16 ദിവസം കൂടെ ഈ ഒരു ജോബിന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ എമൗണ്ട് വരുന്നത് $800. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഫസ്റ്റത്തെ ജോബുമേ. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. ഇതുപോലെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇവിടെ ഇപ്പോൾ ഈ ഒരു ജോബിന് ആകെ വന്നിട്ടുള്ളത് 4 സബ്മിഷൻ മാത്രമാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് കോമ്പറ്റീഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി സബ്മിഷൻസും കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 16 ദിവസം കൂടി ഉണ്ട് ഈ ഒരു ജോബിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഓൺ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ ഓൺ ഒരു സജഷൻ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് വേറെ ഒരു ജോബാണ്. ചിലത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു കൺട്രിയിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ജോബായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലൊക്കേഷൻ ഇടയ്ക്ക് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 3 ഡേയ്സ് ലെഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് ഉണ്ട്. ഇനി 3 ദിവസം കൂടി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 94 സബ്മിഷൻസ് ആണ് അതിന് വന്നിരിക്കുന്നത്. അതിനവർ കൊടുക്കുന്ന എമൗണ്ട് വന്നിട്ട് $1,600. അപ്പോൾ എന്താണ് ഇവിടെ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ യുവർ സബ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വ്യൂ ആൻഡ് എക്സാമ്പിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ ആദ്യം തന്നെ മെയിൻ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് നോക്കുക. ഈ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള സജഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇതിന് ഓപ്ഷൻസിനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഓപ്ഷൻസ് കൊടുക്കാം. അതിനുശേഷം താഴോട്ട് വരികയാണെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള പ്ലേസ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യന് ബേസ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ടോപ്പിൽ കാണുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കോപ്പി ചെയ്യുക. ദെൻ നിങ്ങൾ ഈ ഒരു ഗൂഗിളിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ആൻസേഴ്സ് കിട്ടും. അതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തിയിട്ട് ഒരു ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് വേണ്ടത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 1,600 ക്യാരക്ടേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. എക്സാക്റ്റ് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിജക്റ്റ് ആയി പോകും. അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുക. ഇപ്പോൾ സ്പിൻ ബോട്ട് പോലത്തെ വെബ്സൈറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്തിട്ട് യുണീക്ക് ആയിട്ടുള്ള ആർട്ടിക്കൽ കണ്ടൻറ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഓൺ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. ഇനി എന്തെങ്കിലും എവിടെ നിന്നാണ് നിങ്ങൾ ഇതെന്ന് കണ്ടുപിടിച്ചെന്നുണ്ടെങ്കിൽ ആ സോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇപ്പോൾ 94 സബ്മിഷൻ പോലെ 95 സബ്മിഷൻ ആയിട്ട് നിങ്ങൾക്കത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ടൈപ്പിംഗ് ജോബ്. അതല്ലാതെ ഒരു ടെസ്റ്റോ അതല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഡേയ്സും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലോസിംഗ് സൂൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത്രയും ടൈമേ ഇനി ഇത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് കിട്ടുള്ളൂ. ഇനി ഇവിടെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ജോബ്സ് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം റിവ്യൂയിങ് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അതായത് ഓൾറെഡി ഇതിൻ്റെ സമയം കഴിഞ്ഞതാണ്. ഓൾറെഡി കുറേ ആൾക്കാരൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ആൻസേഴ്സൊക്കെ അവർ റിവ്യൂ ചെയ്യുകയാണ്. അതിനനുസരിച്ചിട്ടായിരിക്കും എമൗണ്ട് കിട്ടുന്നുണ്ടായിരിക്കാം. ചിലത് നോക്കുവാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണും, ഡൺ എന്നുള്ള ഓപ്ഷൻ കാണും. അതൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആർക്കൊക്കെയാണ് എമൗണ്ട് കിട്ടിയ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ കണ്ടോ ഇവിടെ ലീഡർ ബോർഡ് എന്ന് പറഞ്ഞിട്ട് കെടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ $800 കെടുക്കുന്നത് നമുക്ക് മാത്രമല്ല കിട്ടുന്നത്, അവർ എത്ര പേർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത് ആ ഒരു ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു 300 സബ്മിഷൻ മാത്രമേ ഇവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതല്ലാതെ 300-ന് മുകളിൽ സബ്മിഷനൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. ചിലതിൽ 100-90 സബ്മിഷൻസേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇത് എല്ലാ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാരണം 300 മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ അകത്തെ ടോപ്പ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 50 പേർക്ക് അല്ലെങ്കിൽ ഒരു അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള അത്രയും പേർക്കായിരിക്കും ഇവർ $800 സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവർ കൊടുത്തിരിക്കുന്നത് $20. അപ്പോൾ $800 $20 സ്പ്ലിറ്റ് ചെയ്തിട്ട് അത്രയും ആൾക്കാർക്കായിരിക്കും കൊടുക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടൻറ് ആണെങ്കിൽ ഇവിടെ ഡൺ എന്നുള്ള ഓപ്ഷൻ വരുവാണെങ്കിൽ നമ്മളിതിൻ്റെ ലീഡർ ബോർഡിൽ നോക്കാം നമുക്ക് എമൗണ്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ അത് ക്ലിക്ക് ചെയ്തിട്ട്
അവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി, അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മുകളിൽ തന്നെ നിങ്ങൾക്ക് ഏണിങ്സ് കാണാം, ഡോളർ സിമ്പിൾ, നമുക്ക് ആ ഒരു എമൗണ്ട് കറക്റ്റായിട്ട് തന്നെ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു എമൗണ്ടിനെ അവർ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നുണ്ടായിരിക്കുക. ഓൾമോസ്റ്റ് മിക്ക ജോബ്സ് നോക്കുകയാണെങ്കിൽ റിവ്യൂഡ് കണ്ടൻറ്റ് കാണാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റും കാണാം. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിൽ ആദ്യം തന്നെ റിവ്യൂവിംഗ് ആണ് വരിക. വൺസ് റിവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. നിങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങളുടെ നെയിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് അവർ മെയിൽ അയക്കും. അതിന് റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മുകളിൽ ഡോളർ എമൗണ്ടും കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. ഇനി നമുക്ക് എവിടെ നിന്നാണ് എങ്ങനെയാണ് പേയ്മെൻറ്റ് കിട്ടുക എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണാം. അതിൽ വ്യൂ പ്രൊഫൈൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടോട്ട് പോവാം. അവിടെ നിങ്ങൾക്ക് എഡിറ്റ് മൈ പ്രൊഫൈൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾ എഡിറ്റ് മൈ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷനിലോട്ട് പോവുകയാണെങ്കിൽ കുറേ ടാബുകൾ കാണാം. അതിലൊക്കെ വരുന്ന ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ എമൗണ്ട് കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ അകത്ത് സോഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണാം. ആ ടാബിലോട്ട് പോവുകയാണെങ്കിൽ പേയ്പാലിലോട്ടാണ് നമുക്ക് എമൗണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പേയ്പാലായിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ജസ്റ്റ് പേയ്പാലിമ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പേയ്പാൽ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്താൽ മതി, അതിവിടെ ലിങ്കായിട്ട് മാറും. അതിനുശേഷം കിട്ടുന്ന എമൗണ്ടൊക്കെ ഡയറക്റ്റ് പേയ്പാലിലോട്ടായിരിക്കും സെൻഡ് ആവുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണ് നിങ്ങളിവിടെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ട്രാൻസ്ഫർ ആവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇവിടെ വർക്ക് എക്സ്പീരിയൻസ്, അതുപോലെ നിങ്ങളുടെ മറ്റ് സ്കിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിംഗ് ജോബാണ്. ആർക്ക് വേണമെങ്കിലും സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ജോബുകളാണ്. ഒത്തിരി പേർക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ കിട്ടും. ഒരെണ്ണം സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ് ആണെങ്കിൽ നമുക്ക് $20 $50 കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ യൂസ് ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ജെന്യുവിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.